ഹൈക്കോട്ടുകാരെ, ഇന്ന് നമ്മൾ കുവ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. കുവ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണ് നന്നായി കളച്ച് പാകപ്പെടുത്തണം കേട്ടോ. രണ്ട് രീതിയിൽ കുവ കൃഷി ചെയ്യാം. ഒന്ന് പൂളക്കൊള്ളി ഏരിയെടുക്കണ പോലെ ഏരിയെടുത്തിട്ട് കുവ കൃഷി ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു മണ്ണോട്ട് ബെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്യുന്നത്. അതിലാകുമ്പോൾ നമുക്ക് വളം കൊടുക്കാനും വല്ല ചപ്പ് ചവറൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും. ഏരെടുക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് രീതിയായാലും നല്ല തന്നെയാണ്, രണ്ടും നല്ല രീതി തന്നെയാണ്. അതുപോലെ ഒരു ബെഡാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് മണ്ണ് കൊണ്ട് തന്നെ. അതിലിങ്ങനെ കൈക്കോട്ട് കൊണ്ട് ചെറിയ കുഴികൾ ഇങ്ങനെ എടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ചേട്ടാ. കൃഷി അതുപോലെ പാചകം ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതാണ്. മുഴുവൻ ഇതുപോലെ കുഴികളെടുക്കുക. ഇതാണ് ചെറിയൊരു ആഴത്തിലുള്ള കുഴികളാണ് എടുക്കേണ്ടത്. വിത്ത് നമ്മൾ വല്ല കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ വാങ്ങിക്കിട്ടും, അവിടെ നിന്ന് വാങ്ങിയാലും മതി. കുംഭകൃഷി ഒരു തവണ ഒരു പറമ്പിൽ ചെയ്താൽ ആ പറമ്പിൽ എങ്ങനെ പോയാലും വിത്തുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ തൈകൾ ഉണ്ടാവും. തൈകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. കൃഷി ചെയ്ത സ്ഥലത്ത് ഒരു വേര് വീണാൽ മതി, അവിടെ നിന്ന് തന്നെ തൈകൾ മുളച്ച് വരും. ഞാൻ വിത്ത് കുറച്ചുള്ള കാരണം വിത്ത് ഇടണം. ഇത്ര വലിയ വിത്ത് വേണമെന്നില്ല, ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. വിത്തിൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഇടണം. അതുപോലെ തൈ കൃഷിയുള്ള സ്ഥലങ്ങളിൽ തൈ മുളച്ച് വന്നിട്ടുണ്ടാവും, അത് പറിച്ചിട്ട് കുഴിച്ചിടാം. കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ കൃഷി ചെയ്ത പറമ്പിൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായിട്ടുണ്ടാവും, അത് പറിക്കുക, കുഴിച്ചിടുക. ഇനി പുതിയതായി തുടങ്ങുന്ന ആളുകൾക്ക് ആരെയും കർഷകരാകുന്ന കുറച്ച് വിത്ത് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി കടയിലൊക്കെ കൂവ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വാങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കുഴിയിൽ ഇട്ട് കൊടുത്താൽ ഉണ്ടാവും. പ്രത്യേകിച്ച് പരിചരണം ആവശ്യമില്ല. നല്ല കുട്ടികൾക്കൊക്കെ വിലകി കൊടുക്കാനൊക്കെ പറ്റിയ സാധാരണ കൂവ, നല്ല വില ഉള്ളതാണ്. നമ്മൾ വാങ്ങാൻ പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ. നല്ല വില ഉള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. മഴയുള്ള സമയത്താണ് ചെയ്യേണ്ടത്. അത് ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുക.